രാജ്യം കോവിഡിന്റെ മൂന്നാം തരംഗം എപ്പോൾ വേണമെങ്കിലും വരാമെന്ന രീതിയിൽ മുൻകരുതൽ എടുക്കുന്ന ഒരു സമയമാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് രണ്ടാം തരംഗം പോലും അവസാനിച്ചിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള കണക്കുകളാണ് പ്രതിദിനം പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണം എടുക്കുമ്പോൾ പോലും രോഗബാധിതരുടെ എണ്ണവും ഉയരുന്നുണ്ട്. അതുപോലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% മുകളിലും പോകുന്നുണ്ട്. ആശങ്കാവഹമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. കോവിഡ് ബാധയെ പരമാവധി പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് പരമാവധി സാമൂഹിക അകലം പാലിക്കുക, സാനിറ്റൈസ് ചെയ്യുക, മാസ്കുകൾ ധരിക്കുക എന്നിങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ സർക്കാർ തലങ്ങളിൽ വാക്സിൻ യജ്ഞം ഊർജിതമാക്കുന്നുണ്ട്. വാക്സിനുകൾ എത്രയും വേഗം തന്നെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിന് ഒരു മടിയും കാണിക്കാതെ തന്നെ കിട്ടുന്ന സ്ലോട്ടുകൾ പോയി ബുക്ക് ചെയ്ത് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായ വാക്സിൻ യജ്ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തു തന്നെ വരുന്ന ഒരു പുതിയ മാർഗനിർദ്ദേശം പൊതുജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ടുള്ള മാർഗനിർദ്ദേശം അനുസരിച്ച് വാക്സിൻ എടുക്കാൻ പോകുന്ന ഒരു വ്യക്തി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ, അതാത് പഞ്ചായത്തുകളിൽ, പറ്റുമെങ്കിൽ അതാത് വാർഡുകളിൽ തന്നെയുള്ള വാക്സിൻ വിതരണ കേന്ദ്രത്തിൽ സ്ലോട്ട് ബുക്ക് ചെയ്യണം എന്ന രീതിയിലുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമാണ് പൊതുജനങ്ങൾക്കിടയിലും അതുപോലെ ആരോഗ്യ പ്രവർത്തകർക്കിടയിലും എല്ലാം ഉണ്ടാക്കുന്നത്. സംസ്ഥാനത്ത് ഒന്നാമത് തന്നെ വാക്സിനുകൾ കിട്ടാനുള്ളത് വളരെ കുറവായിട്ടാണ്. പരമാവധി പേർ ഓൺലൈനും ഒക്കെ തന്നെ കിട്ടുന്ന സ്ലോട്ടുകൾ ബുക്ക് ചെയ്ത് എവിടെ പോയാലും വാക്സിൻ എടുക്കാം എന്നൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നൊരു സമയമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള അതാത് പഞ്ചായത്തിലോ അതാത് വാർഡുകളിലോ തന്നെ വാക്സിൻ എടുക്കാൻ ശ്രമിക്കണമെന്ന് പറയുമ്പോൾ അത് കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. വാർഡുകൾക്ക് പുറത്ത് വാക്സിൻ എടുക്കാൻ ശ്രമിക്കുന്നവരെ പോലും അതാത് വാർഡുകളിലേക്ക് എത്തിക്കണം എന്നൊരു നിർദ്ദേശം ഉദ്യോഗസ്ഥർക്കും നൽകിയതായിട്ടാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. സംസ്ഥാനത്ത് സർക്കാർ തലത്തിൽ കോവിഷീൽഡും കോവാക്സിനുമാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് റഷ്യൻ നിർമ്മിത വാക്സിനായ സ്പുട്നിക് സ്വകാര്യ ആശുപത്രികൾ വഴിയും വിതരണം ചെയ്യുന്നുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ പോയി കാശ് മുടക്കി വാക്സിൻ എടുക്കാൻ കഴിയാത്തവരെ സംബന്ധിച്ച് സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഉപയോഗിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അല്പം യാത്ര ചെയ്താലും കുഴപ്പമില്ല, സൗജന്യമായി സർക്കാരിൻ്റെ ഏതെങ്കിലും ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ വാക്സിൻ വിതരണ കേന്ദ്രത്തിൽ നിന്നോ വാക്സിൻ എടുക്കാമെന്ന് കരുതുന്നവരോട് അതാത് പഞ്ചായത്തുകൾ അതാത് വാർഡുകളിൽ തന്നെ വാക്സിൻ എടുക്കാൻ ശ്രമിക്കണമെന്ന് പറയുമ്പോൾ അതെങ്ങനെ പ്രായോഗികമാകും എന്നതാണ് ഒരു ചിന്ത. അതേസമയത്ത് ഒരു പക്ഷേ ഒരു പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു വാർഡിൽ അവിടെ എല്ലാ ദിവസവും വാക്സിൻ കേന്ദ്രങ്ങൾ ഉണ്ടാകണമെന്നില്ല. ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഉണ്ടായെന്നിരിക്കാം, ചിലപ്പോൾ വാക്സിൻ്റെ ലഭ്യത അനുസരിച്ച് അത് വീണ്ടും കുറഞ്ഞെന്നിരിക്കുക. ആ ഒരു സാഹചര്യത്തിൽ കിട്ടുന്ന അവസരങ്ങൾ കൂടുതൽ പേർ അതാത് വാർഡുകളിലേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തുകയും വാക്സിനുകൾ കിട്ടാതെ വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ല എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഡോസ് എടുത്തവർ രണ്ടാം ഡോസ് എടുക്കുന്ന സമയത്ത് രണ്ടാം ഡോസിൻ്റെ കാലാവധി തീർന്നതിന് ശേഷവും വാക്സിൻ കിട്ടാതെ ഒരുപാട് പേർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇത് സെക്കൻഡ് ഡോസ് പോലും കൃത്യമായി കൊടുക്കാൻ പറ്റുന്നില്ല, ഫസ്റ്റ് ഡോസും കൃത്യമായി ജനങ്ങൾ എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്ത് അർത്ഥത്തിലാണെന്നറിയില്ല. അതിനിടയിൽ തന്നെ വാക്സിൻ എടുക്കുന്നവർക്ക് പോലും ഒരു മുൻഗണനാ പട്ടിക ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 10 ഒരു ലിസ്റ്റ് അടങ്ങുന്ന ഒരു മുൻഗണനാ പട്ടികയാണ്. അതിലുള്ളവർക്ക് ആദ്യം വാക്സിൻ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. കിടപ്പ് രോഗികൾ 60 മുകളിലുള്ളവരൊക്കെ അടങ്ങുന്ന ഒരു ലിസ്റ്റാണ്. ഇവർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ആദ്യ ഡോസ് എടുത്താൽ 18 to 45 ഇടയിലുള്ള പ്രായത്തിലുള്ള ആളുകൾക്ക് സെക്കൻഡ് ഡോസ് എടുക്കാൻ വീണ്ടും കാത്തിരിക്കണമെന്നൊരവസ്ഥ വരുന്നുണ്ട്. ഇത്തരത്തിൽ പുതിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാതെ നിലവിലുള്ള വാക്സിൻ പ്രക്രിയയെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കണം എന്ന് തന്നെയാണ് പൊതുജന അഭിപ്രായം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.